ഈ പെണ്ണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദൗർബല്യം ഉണ്ട്. ശശീന്ദ്രൻ്റെ ദൗർബല്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 78 വയസ്സോ മറ്റോ ആയി, ഇനി അങ്ങ് ക്ഷമിച്ചാൽ പുള്ളി അതിലും തലോടി പോട്ടെ, മിണ്ടണ്ട. എൻ്റെ അഭിപ്രായം അതല്ല, ഞാൻ പറഞ്ഞു ഈ നിയമസഭയുടെ ഒരു ഗതി കഴിഞ്ഞ്, ഞാൻ അവിടെ ഇല്ലാത്തതിൻ്റെ കഷ്ടകാലം മുഴുവൻ സഭയിലുണ്ട്. മുകേഷ് രാജിവെക്കണ്ട, പക്ഷെ മര്യാദകളെ കാണിക്കുന്നു. ഒരു MLA മുകേഷ് സിനിമാക്കാരനാണ്, കല്യാണവും ഡൈവേഴ്സും ഒക്കെ ഈ രാജ്യത്ത് തമ്മിലുണ്ട്. പക്ഷേ മുകേഷ് ഒരു MLA ആ സ്ഥിതിക്ക് ജനപ്രതി എന്ന് പറഞ്ഞാൽ മാതൃകയാവേണ്ടവനാണ്. ആ മാതൃക ഈ മുകേഷ് കാണിക്കുന്നത് തെറ്റാണ്. തന്നെയൊക്കെ 22 വയസ്സ് കുറഞ്ഞ പ്രായം കുറവുള്ള പെണ്ണിയാണ് കെട്ടിയത്. ആ കെട്ടിയത് തന്നെ കുഴപ്പം. സാധാരണ ഒനാസിസ് കെട്ടിയത് എത്രയാ? 76 വയസ്സുള്ളപ്പോൾ 32 വയസ്സുള്ള കനിയുടെ നമ്മളാണ് കെട്ടിയത്. അതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒനാസിസ് അല്ലല്ലോ നമ്മുടെ MLA ആണോ? അല്ലല്ലോ. കേരളത്തിന് മാതൃകയാകേണ്ട വ്യക്തിയാണ് പുള്ളി. കഴിയുമെങ്കിൽ ആ ഡൈവോഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അത് ഒരു മാതൃകയായി മാറും ജനങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ MLA പണി കിട്ടിച്ച് പുള്ളി സിനിമയിൽ മാത്രം പോവുക, ഒരു കുഴപ്പമില്ല. അവർ നല്ല നടനാണ്, എനിക്ക് ആ നടനെ ഇഷ്ടമാണ്. മുകേഷിനെ ഇഷ്ടമുള്ള ഒരു പൊതുപ്രവർത്തനാണ്, നല്ല നടനാണ്, എല്ലാ കാര്യത്തിലും മിടുക്കനുമാണ്. പക്ഷേ ഈ പെൺവിഷയത്തിൽ ഞാൻ ഒരു ഇച്ചിരി കുഴപ്പം, അത് വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അത്ര പറയുന്നു. ഈ ശശീന്ദ്രൻ പറഞ്ഞ പണ്ട് പോലെ പൂച്ചക്കുട്ടി ഓർക്കുന്നില്ല ഞാൻ പറയണം. അതൊക്കെ പാവം, അങ്ങനെ ഒരു ദൗർബല്യം ഉള്ളവനെ സത്യത്തിൽ പിണറായി അതിനകത്ത് വേറെ കുഴപ്പമുണ്ട് കേട്ടോ. ഈ ശശീന്ദ്രൻ്റെ പാർട്ടിയും കുഴപ്പത്തിലില്ലേ? പാർട്ടിക്കകത്തെ തർക്കം ഉണ്ടല്ലോ വളരെ വിപുലമായിട്ട്. എന്ത്, ഈ ചെറിയൊരു പാർട്ടിയല്ലേ? ഈ കേരള കോൺഗ്രസിന് മോശമായി പോയല്ലോ ഇവരെന്ന് ഞാൻ ഓർക്കുന്നത്. ചാക്കോയ്ക്ക് അങ്ങനെയല്ല വല്ലതും പറയാൻ പറ്റുമോ? ചാക്കോ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ചാടി അങ്ങോട്ട് ചെന്നു കൊള്ളും. വലിയ നാളായില്ല അവിടെ ചെന്ന്. ശരത് പവാറുള്ള ബന്ധത്തിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ഇരിക്കുക. പുള്ളിയുടെ സ്ഥാനങ്ങളെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വഴക്കുണ്ടാക്കാൻ പോകണ്ട, പുള്ളി ജീവിച്ചു പോട്ടെ എന്ന് അവലോകനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് കാണാൻ വിളിച്ചത്. ഇന്ന് കേരളം കരിഞ്ചന്തക്കാരുടെയും ബലാത്സംഗക്കാരുടെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഈ മേഖലയിലൊക്കെ വ്യാപരിക്കുന്ന കൊള്ളസംഘങ്ങൾ മുഴുവൻ പിണറായി പാർട്ടിയുടെ സ്വന്തം ആളുകളാണ്. വന്ന് വന്ന് സഹകരണ മേഖലയും തകർത്തു. സഹകരണ മേഖലയിൽ 300 കോടി രൂപയുടെ കൊള്ളയാണ് തൃശ്ശൂർ ഒരു സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. ഇവിടെ കേരളത്തിലും അല്ല മറ്റ് സംസ്ഥാന മറ്റ് സഹകരണ ബാങ്കിൽ ഇതുപോലെ കൊള്ളയുണ്ട്, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. പക്ഷേ അതൊക്കെ ചെറുതാണ്, 10 or 25 crore. ഇത് 300 crore കൊള്ള. ഇന്ന് കേരളം എവിടെ ചെന്ന് നിൽക്കുന്നു നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. TPRൽ കേരളം നമ്പർ 1 ആണ്. കോവിഡിൽ കേരളം നമ്പർ 1 ആണ്. തൊഴിലില്ലായ്മയിൽ കേരളം നമ്പർ 1 ആണ്. പൊതുക്കടം അതിലും കേരളമാണ് ഒന്നാമത്. ഏത് മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പിണറായിക്കല്ലാതെ മറ്റാർക്കും കേരളത്തിൽ ഇതുപോലെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിയില്ല. ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താ? കേന്ദ്ര ഗവൺമെൻറ് തരുന്ന സൗജന്യമായി തരുന്ന അരിയും ഗോതമ്പും മറ്റ് ഭക്ഷ്യവസ്തുക്കളുമൊക്കെ ഇവിടെ കിറ്റായി കൊടുക്കുക. ഇതെല്ലാം പിണറായി വിജയൻ കൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് പാവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായി നൽകുന്നതെന്ന് പറയുന്നില്ല. ഇത് മുതലാക്കിക്കൊണ്ട് പട്ടിണിയില്ലാത്ത കേരളം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുക. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതാണെന്ന് കേന്ദ്രം പോലും പറയില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റും പിണറായിയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ലവ്ലിങ് കേസ് ഉൾപ്പെടെ ഇവിടുത്തെ വേറെ പല കേസുകളിലുമൊക്കെ BJP CPM കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യം നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ കടകളും അടച്ചുപൂട്ടി കിടക്കുക.
ആരാണ് ഈ കൊറോണ ഇവിടെ കൊണ്ടുവന്നത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയാണ് കൊറോണയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രതിരോധ നടപടികൾ എന്നാണ് പിണറായി പറയുന്നത്. നല്ലൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു, അവർ ഈ തെരഞ്ഞെടുപ്പ് 60,000 വോട്ടും ജയിച്ചെങ്കിലും അവരെ അടിച്ച് പുറത്താക്കി, അവരെ മാറ്റിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ആളെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു? സഹകരണ മന്ത്രി ആരാ? കോട്ടയം ജില്ല എന്താണ് സഹകരണ മന്ത്രിയല്ലേ? അങ്ങനെയൊക്കെ അറിയാൻ മതി. ഇത് മുഴുവൻ സഹകരണം മുഴുവൻ അരച്ചു കിറക്കി കുടിച്ചു വെച്ചിരിക്കുകയാണ് പുള്ളി. പുള്ളിയല്ലേ നടപടി സ്വീകരിക്കേണ്ടത്. പുള്ളി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയം വേണ്ട, ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആരുടെ മുഖം നോക്കുന്നത്? ഞാൻ ആ ഘട്ടമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് കാര്യം എന്നെ പിടിക്കണം, എവൻ കട്ടാലും പിടിക്കണം. ആ ഒരു നടപടി സ്വീകരിക്കണം, അതിലെന്നെ ശരി. ഏതാ ഞാൻ അതിന് കുഴപ്പമില്ല എന്നറിയോ? കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണം എന്ന് പറയുന്നത് കൂടുതൽ അപകടമാണ്. ഇത് കേരളമാകുമ്പോൾ ഇവിടെ നിന്ന് പോയി തിരുവനന്തപുരം വരെ പോയി വഴക്കുണ്ടാക്കാനെങ്കിലും പറ്റും. ഈ ഡൽഹിയിൽ പോകാൻ ആരെ കൊണ്ട് പറ്റും? മനസ്സിലാവും. ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് സഹകരണ മേഖലയിൽ നിയമം കൊണ്ടുവന്ന് ഇടപെടുന്നത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ശരി. കാരണം കേരളഗ്രാമം കേരളത്തിലെ ജനകീയമായ ഇടപെടൽ ആവശ്യം. കേന്ദ്ര ഗവൺമെൻറ് വരുമ്പോൾ അത് തന്നെയല്ല. കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാലും കേന്ദ്രവും കേരളമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായി. സ്വാഭാവികമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടായി. ഇവിടെ ജനങ്ങളെ സഹകാരികളെ തന്നെ അത് സഹകാരികൾക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ ഇവിടെയും മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സഹകരണ മേഖല പുഷ്ടിപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം ഞാൻ രണ്ട് സ്റ്റേറ്റ് പ്രത്യേകം പറഞ്ഞതാണ്. അതിൻ്റെ രാഷ്ട്രീയ നില നോക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇന്നത്തേക്കൊക്കെ രണ്ട് പഞ്ചായത്തുകൾ അവിടെ ഉൾക്കൊള്ളുന്ന 10-24,000 മെമ്പർഷിപ്പുള്ള ഒരു ബാങ്ക്, ആ ബാങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഓഡിറ്റ് ചെയ്തപ്പോൾ 8 കോടി രൂപ ഇല്ല. ബാങ്ക് സെക്രട്ടറി അടിച്ചു മാറ്റിയിരിക്കുക. ആ ബാങ്ക് സെക്രട്ടറിയുടെ നടപടി, ബാങ്ക് ഇപ്പോൾ ലിക്വിഡേഷനിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്. പാവപ്പെട്ട കൃഷിക്കാരൻ്റെ 50,000 രൂപയോളം പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് അതിലെ അടക്കുകയാണ്. അങ്ങനെ ഒരു ഊഞ്ഞാർ നിയമത്തിൽ പാലാ നിയമത്തിൽ 3,000 പറയാം. ആ പറയാം ഞാൻ പാലാ നിയമത്തിൽ 3,000 ബാങ്ക് പഴയ പൂഞ്ഞാറാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ചെയ്ത ഭയങ്കര കൊള്ളയാണ് നടത്തി. അയാൾ 12.5 കോടി രൂപ ഇല്ല. ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഇത് പുറത്ത് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ ആ ബാങ്ക് പ്രസിഡൻറ്റ് ചെയ്തിരുന്ന ആര് കയ്യിൽ പോയി ആ തമാച്ച ഒരു 10-50,000 രൂപ എടുത്തോളാൻ പറയും. പാവ ഓടിച്ചെന്ന് 50,000 രൂപ മേടിച്ച് ഒപ്പിട്ട് ഓരോ ഒപ്പിട്ട് കൊടുക്കും. 10 ലക്ഷം എടുത്തിച്ച് 9.5 പുള്ളി അങ്ങ് എടുക്കുമായിരുന്നു. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ 2 ആഴ്ചയും നോട്ടീസ് ഇട്ടുള്ള ജനങ്ങൾ അറിയുന്നു. അങ്ങനെ 12.5 കോടി രൂപ കട്ടിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ അറിയുക. ഈ രണ്ട് ബാങ്കേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇതുപോലെ തന്നെ 300 കോടിയുടെയാണ് തൃശ്ശൂരിലുള്ള CPMൻ്റെ കൊള്ള. ഇത് സംഘടിതമായ കൊള്ളയാണ്, സഹകരണ കൊള്ള. ഈ സഹകരണ മോഷണം അവസാനിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അതല്ലാതെ ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ സഹകരണ ബാങ്കിൽ നിന്ന് ഓടി ഒളിക്കുക, ഇത് വലിയ അപകടം ഉണ്ടാകും കേരളത്തിൽ. കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ വലിയ തോതിൽ വലിയ തോതിൽ അപകടം ഉണ്ടാകാൻ പോവുകയാണ്. സഹകരണ ബാങ്കിൽ നിന്ന് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി നിൽക്കും. ഈ ചില സഹകാരികളുടെ പേരിൽ ചില കൊള്ള സംഘങ്ങൾ നടത്തിയ ഈ മോഷണം സഹകരണ ബാങ്കിലോടുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ വരാൻ പോകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക രംഗത്ത് എത്രയോ വ്യാപകമായ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, സഹകരണ ബാങ്കുകളിൽ നിന്നും ജനം ഓടി ഒളിക്കരുത്. സഹകരണ പ്രസ്ഥാനത്തെ ഉറച്ചു നിൽക്കണം. സഹകരണ ബാങ്കിൻ്റെ ഇലക്ഷൻ നടക്കുമ്പോൾ മാന്യന്മാരും കൊള്ളക്കാരും അല്ലാത്ത ആളുകളെ നിർബന്ധമായും വിജയിപ്പിക്കാനും ആ ബാങ്കിൻ്റെ ഭരണാധികാരി ഏൽപ്പിക്കാനും തയ്യാറാകണം. അതോടൊപ്പം ജനകീയ ഓഡിറ്റ് നടത്താനുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹകരണ പ്രസ്ഥാനം ഇനിയും വിജയിച്ചു പോകും. അത് നിലനിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നടപടി പൂഞ്ഞാറ് നടപടി ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ പൂഞ്ഞാർ ബാങ്കിലിപ്പോൾ ചെയ്യുന്നത്, ഞാൻ തന്നെ പല ആളുകളെയും കാശുള്ളവരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിച്ച് പാവങ്ങൾ 80,000 രൂപ പെണ്ണെ കെട്ടിക്കണ്ട, സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഇതുവരെ കണ്ടില്ല. അങ്ങനെ വല്ല ഉണ്ടോ? എനിക്കറിയത്തില്ല, ഇതുവരെ അറിയത്തില്ല. അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനി എണ്ണം കുറവായിച്ച് കൂടുതൽ വേണമെന്നുള്ള അച്ഛന്മാർക്ക് പോലും തോന്നി. കാരണം അച്ഛന്മാരങ്ങനെ ഇപ്പോൾ ആളില്ല, സിസ്റ്റേഴ്സ് അങ്ങനെ ആളില്ല. മഠവും ആ പള്ളിയൊക്കെ പൂട്ടിപ്പോകാൻ പറ്റുമോ? അതുകൊണ്ട് സഭ പറഞ്ഞതായിരിക്കും കൂടുതൽ പിള്ളേർ വേണമെന്ന് പറഞ്ഞതാകാം. കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് പിള്ളേർ വേണം. നീ എല്ലാം ഒന്ന് നമുക്കൊന്ന് നമ്മളൊന്നും പോയി ഇടക്കുക.
ആദ്യം നമ്മൾ രണ്ട് നമുക്ക് രണ്ടായിരുന്നു സർക്കാർ ഉണ്ടാക്കുന്ന ഇടപാടാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് നമ്മളൊന്ന് നമുക്കൊന്ന് മതി എന്ന് ഇപ്പോഴേനാ നമ്മളൊന്ന് പിന്നെ നമുക്കെന്തിന് എന്നായി അതിൻ്റെ അതിൻ്റെ മുദ്രാവാക്യം ഞാൻ പിന്തുണയ്ക്കുക പിള്ളേർ കൂടുതൽ വേണമെന്ന് എൻ്റെ അഭിപ്രായം എന്നാ ഞാൻ സംഖ്യ അത് ക്രിസ്ത്യാനി മാത്രം നിയന്ത്രിച്ചാൽ മതി ക്രിസ്ത്യാനി ഹിന്ദു മാത്രം നിയന്ത്രിക്കുക ആ എന്നാ ന്യായം നിയന്ത്രിക്കുക എല്ലാവരും നിയന്ത്രിക്കണം അല്ലാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മാത്രം നിയന്ത്രിച്ചോണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഞാൻ അത് എനിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുന്നു ക്ഷമിക്കണം അങ്ങനെ കൊണ്ടിരട്ടെ അതെല്ലാവർക്കും ബാധകമാണ് യു പിയിൽ ഹിന്ദുവിന് മാത്രമൊരു നിയമം ക്രിസ്ത്യാനിക്ക് വേറെ നിയമം സിഖുകാരന് വേറെ നിയമം മുസ്ലിമിന് വേറെ നിയമം ഒന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരേ നിയമമല്ലേ ആ നിയമം കേരളത്തിലോട്ട് കൊണ്ടിട്ടെന്ന് ഏ കൊണ്ടുവന്നാൽ മതി ഏകദേശം കൊണ്ടുവന്നാൽ എനിക്ക് വിരോധമൊന്നുമില്ല അല്ല ഇനി ശരി അല്ലെങ്കിൽ കുഴപ്പമാണ് ഒരു അനുപാതം ജീവിത നിലവാരം തന്നെ മാറുകയാണ് അതുകൊണ്ട് ഞാനിത് പറയാൻ കാര്യം വലിയ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാവോ ഏ ഞാൻ എഴുതി തന്നുകൊണ്ടാണ് പറയാൻ അതായത് നമ്മുടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമലയിൽ തുണി കൊടുക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ട് നടന്ന പാർട്ടിയാണ് പിണറായി വിജയൻ പത്തോറും മുന്നൂറ് പിള്ളേർ പോലീസുകാരനെ കൊണ്ട് ഈ ഞാൻ തുണി കൊടുക്കാത്തത് വെറുതെ പറഞ്ഞിട്ട് തുണി കൊടുക്കാത്ത പടം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട പെണ്ണിൻ്റെ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അവളെയാണ് ശബരിമല അയ്യപ്പൻ്റെ എടുത്തോണ്ട് വരുന്നത് അയ്യപ്പൻ സ്ത്രീ വിരുദ്ധനല്ല സ്ത്രീയെ കാണാൻ പാടില്ലാത്ത ആളെയാണ് മനസ്സിലായില്ലേ അയ്യപ്പൻ്റെ കൺസെപ്റ്റ് എന്താ മാളികപ്പുറം താഴെ ഇരിക്കുക അയ്യപ്പനടുത്ത് ഏതെങ്കിലും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള പെണ്ണ് കയറി കണ്ടാൽ അന്നേരം മാളികപ്പുറം കയറി കെട്ടേണ്ടി വരും അയ്യപ്പൻ ഇതാണ് വിശ്വാസം അങ്ങോട്ടാണ് പിണറായി വിജയൻ ഈ പെണ്ണുങ്ങളെ ചുമന്നിട്ട് 10-25 വയസ്സുള്ള പെണ്ണുങ്ങളെ ചുമന്നിട്ട് പോയത് മര്യാദയല്ലേ അങ്ങനെ വിശ്വാസത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളെ അവഹേളിക്കുന്ന പിണറായി വിജയനെ ദൈവമായി ചിത്രീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മുമ്പിൽ കൊണ്ട് പടം വെച്ചപ്പോൾ അത് ആ പടം നോക്കിക്കണ്ട എന്തൊരു തന്തോഷമാണ് പിണറായി വിജയൻ അവൻ സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ അതാണ് എൻ്റെ പരാതി സ്വയം ദൈവം ഞാൻ എന്ന അഹംഭാവമായിട്ട് നിൽക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോശമായത് അതിൽ അഹങ്കാരം വേണ്ട അത് വെച്ച് ആ പിള്ളേരവർ കേസെടുക്കണം ദൈവവിശ്വാസികളെ അപമാനിച്ച ഡിവൈഫുകാരവർ കേസെടുക്കാനാണ് പിണറായി തയ്യാറാകേണ്ടത് അതല്ലാതെ അത് വെച്ചവർക്ക് അവാർഡ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് പിണറായിക്ക് ദൈവവിശ്വാസികളിൽ നിന്ന് നമ്മൾ ഏത് കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ എല്ലാവരും രഹസ്യമായിട്ട് പള്ളിയിലും പോകും അമ്പലത്തിലും പോകും നമുക്കറിയാൻ പറ്റും ചുമ്മാ പറയുകയാണ് കളിപ്പീര് വെച്ചോണം ദൈവമില്ലാന്ന് പറഞ്ഞ പിണറായി ദൈവമില്ലാത്തവനെ കോൺഗ്രസിങ്ങനെ കോൺഗ്രസിന് പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പലരിലും വ്യത്യസ്തമായ മാറ്റമൊക്കെ ഉണ്ട് പുതിയ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് കോൺഗ്രസ് ഏ ഏതാ പിണറായി ആർക്ക് അരി കൊടുത്തത് ആ ഭക്തിയാഗ്രഹത്തിൻ്റെ കുളത്തരം പറയുന്നുണ്ട് പിണറായി ആർക്ക് അരി കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായി കൊടുത്ത അരി ഇവിടെ കൊടുത്തു കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായി കൊടുത്തിയ മറ്റ് നിത്യവസാധനങ്ങൾ അതും ആകെ കേരള സർക്കാർ ജനമെല്ലാം അറിയോ ചാക്കുണ്ടാക്കിയില്ല ചെറിയ കിറ്റൻ ഒരു ചെറിയ വെള്ളച്ചാക്ക് അത് പിണറായി വിജയൻ ചെയ്യാം അതിന് ആ ചെറിയ സാധനം കാറ്റ് അതല്ലാതെ ഒരു കുന്തവും പിണറായി വിജയൻ കൊടുത്തിട്ടില്ല